മുക്കനഗർ സഭയിലെ കുറ്റിപ്പാല ചേന്നമംഗല്ലൂർ റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി രണ്ട് ദിവസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത ഡ്രൈനേജിന്റെ ഭിത്തി ഇടിഞ്ഞു വീണു. അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഡ്രൈനേജ് തകരാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ട്. രണ്ട് ദിവസം മുമ്പ് കോൺക്രീറ്റ് ചെയ്ത ഡ്രൈനേജിന്റെ ഭിത്തികളാണ് ഇടിഞ്ഞു വീണത്. മുക്കനഗരസഭയിലെ കുറ്റിപ്പാല ചേന്നമംഗല്ലൂർ റോഡ് നവീകരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഡ്രൈനേജിന്റെ ഭിത്തികളാണ് കഴിഞ്ഞ ദിവസം രാത്രി പെയ്ത ചെറിയ മഴയിൽ ഇടിഞ്ഞത്. കമ്പി ഉൾപ്പെടെയുള്ളവ ഉപയോഗിക്കാതെ നടത്തിയ അശാസ്ത്രീയ നിർമ്മാണമാണ് ഡ്രൈനേജ് തകരാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. നിലവിൽ ചെയ്ത പ്രവൃത്തിയുടെ ഗുണനിലവാരം പരിശോധിച്ചതിന് ശേഷം മാത്രം പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോയാൽ മതിയെന്ന് നാട്ടുകാർ പറഞ്ഞു. ഏകദേശം 2.5 കോടി രൂപ മുടക്കിയിട്ടാണ് രണ്ടാമത് ടെണ്ടർ ഇവിടെ റോഡിൻ്റെ പുനരധിവാസം നടത്തിയത്. അതിനുശേഷം ആ ഫണ്ട് പോരാന്ന് പറഞ്ഞതിന് ശേഷം മുനിസിപ്പാലിറ്റി ഇടപെട്ട് 38 ലക്ഷം രൂപ ഇവിടെ വക വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷവും പിന്നെ ഇന്നലെ 2 ദിവസം മുമ്പായിരുന്നു ഇതിൻ്റെ വാർപ്പ് കഴിഞ്ഞത്. ഇന്നലെ ചെറിയൊരു മഴ പെയ്തപ്പോത്തിന് ഇത് ഇടിഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയത്. ഈ കോലത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നാട്ടുകാരെ നമ്മളൊന്നും ഈ വർക്കെടുക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് പരിശോധിച്ചിട്ട് മാത്രമേ ഇനിയുള്ള പ്രവൃത്തി പരിപാടി മുന്നോട്ട് പോകാൻ സമ്മതിക്കുള്ളൂ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് നമുക്ക് പറയാനുള്ളത്. തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ് അനുവദിച്ച 2.5 കോടി രൂപയും മുക്കനഗരസഭ പ്ലാൻ ഫണ്ടിൽ നിന്ന് അനുവദിച്ച 38 ലക്ഷം രൂപയും ചെലവഴിച്ചാണ് റോഡ് നവീകരിക്കുന്നത്. നഗരസഭ എഞ്ചിനീയർ പരിശോധിച്ച് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വാർഡ് കൗൺസിലറും നഗരസഭ വൈസ് ചെയർപേഴ്സണുമായ അഡ്വക്കേറ്റ് ചാന്ദിനി പറഞ്ഞു. CTV പ്രാദേശിക വാർത്ത മുക്കം.